ഹലോ ഗൈസ്, നമ്മളിങ്ങനെ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ പോയിട്ട് ട്രൈ ചെയ്യാന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ. പക്ഷേ ഈ സ്പെഷ്യൽ പോയിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവിടുത്തെ ഏറ്റവും നല്ല സ്പോട്ടിലായിരിക്കണം നമ്മൾ പോകുന്നത്. കാരണം ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാലും ആ ബിരിയാണി നമ്മൾ ഏറ്റവും ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല സ്പോട്ടിൽ തന്നെ പോയിട്ട് കഴിക്കണ്ടേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ടർക്കി ഇസ് ഫേമസ് ഫോർ ചോക്ലേറ്റ്സ് ആൻഡ് ബക്ലാവ. അപ്പം ഞാൻ ടർക്കിയിൽ പോയപ്പോൾ വിസിറ്റ് ചെയ്ത അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഷോപ്പാണ് ഹാഫിസ് മുസ്തഫ 1864. ആ പേരിലുള്ള പോലെ 1864 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഷോപ്പാണ് ഇത്. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബക്ലാവ, വൈറ്റ് ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, മിൽക്ക് ചോക്ലേറ്റ്സ്, ടർക്കിഷ് ഡിലൈറ്റ് ഒക്കെ അവൈലബിൾ ആയിരുന്ന ഒരു സ്വീറ്റ് സ്പോട്ടായിരുന്നു ഈ ഹാഫിസ് മുസ്തഫ. നമ്മൾ പോയ ഇസ്താൻബൂളിൽ തന്നെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു ഈ ഹാഫിസ് മുസ്തഫേൻ്റെ. അതിലൊരു ഷോപ്പിലാണ് ഞാൻ കയറിയത്. ഈ ഫോട്ടോയിൽ കാണുന്ന വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. ടർക്കിഷ് ഡിലൈറ്റ് എനിക്ക് പേഴ്സണലി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ബക്ലാവയും എടുത്തു പറയേണ്ട ടേസ്റ്റായിരുന്നു. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബക്ലാവ ഞാൻ വേറൊരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല. ഇത്രയും ടേസ്റ്റുള്ള ചോക്ലേറ്റ്സും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ഈ വൈറ്റ് ചോക്ലേറ്റും ഈ ഫോട്ടോയിൽ കാണുന്ന മിൽക്ക് ചോക്ലേറ്റ്സും. ഡാർക്ക് ചോക്ലേറ്റ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ ഈ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് മസ്റ്റ് ട്രൈ ആണ്. ടർക്കി ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഹാഫിസ് മുസ്തഫ. ദേ റെഡ് കളറിൽ കാണുന്നതും ചോക്ലേറ്റ്സ് തന്നെയാണ് കേട്ടോ. അതും ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഈ മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അത്രയ്ക്കും ടേസ്റ്റിയാണ്, പിന്നെ റീസണബിളും ആയിരുന്നു. ആ ഒരു ചെറിയ ബോക്സിന് വരുന്നത് 300 to 350 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. പിന്നെ അവരുടെ പാക്കിങ്ങും എടുത്തു പറയേണ്ടതാണ്, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ബോക്സിലായിരുന്നു ഈ ചോക്ലേറ്റ്സ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദ വേൾഡ് ഫേമസ് ടർക്കിഷ് കോഫി. ടർക്കിഷ് കോഫിക്ക് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓരോ നാടിൻ്റെയും സ്വാദ്, അത് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് തന്നെ ട്രൈ ചെയ്യാമെന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക്. ഇതുപോലുള്ള സ്പോട്ടുകളുമായിട്ട് ഇനിയും വരുന്നവരേക്കും ബൈ ബൈ.